വിവാഹം എന്നത് ഏറ്റവും വലിയ നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ മുസല്ലയിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ മണിയറയിൽ നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോ ആ സമയത്ത് നീ എന്തേ പള്ളിയുടെ മുമ്പിൽ പോകുന്നത് പോലെ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തേ ഫാത്തിമ, കരയുന്നത് എന്തേ ഫാത്തിമ. ആ സമയത്താണ് ഫാത്തിമ പറഞ്ഞത്, അലിയേ അലിയേ, ഇതാരുടെ ബീജമാണ്, ഇതാരുടെ അസ്തിത്വമാണ്, ഇത് ഉലകനായകന്റെ, ലോകത്തിന്റെ വറക്കത്തിന്റെ, സമാനിന്റെ, മക്കാനിന്റെ ഉടമസ്ഥന്റെ, ലോകരിസാരത്തിന്റെ ഉടമസ്ഥന്റെ, മദീനയുടെ പാരിജാടത്തിന്റെ, മക്കയുടെ പൂനിനാവിന്റെ, ആമിനയുടെ മുത്തുമോന്റെ, അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട സത്തിന്റെ, മാനവികതയുടെ വിശ്വവിമോചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഇത് റിസാലത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് നുബൂവത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് അല്ലാഹുവിനെ പ്രണയിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് ഭർത്താവിന് വേണ്ടി കിടപ്പറ പോലും കിടക്കുന്ന പതപ്പ് പോലും ഭർത്താവിന് വേണ്ടി അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ പൊന്നുമോൾ, ഇത് നിസ്സാരക്കാരിയല്ല ഈ മുള്ളമോൾ. അവൾ അല്ലാഹുവിനെ പഠിച്ചവൾ, താൻ പതക്കുന്ന പതപ്പ് പോലും ഭർത്താവിന് പട്ടിണി വന്നപ്പോ കയ്യിലെടുത്തു കൊടുത്തിട്ട് കണ്ണുനീര് വന്നില്ല, ഇത് കൊണ്ടുപോയി ചന്തയിൽ വിൽക്കാൻ പറഞ്ഞ ഖദീജയുടെ പൊന്നുമോൾ. അലിയേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് കരയുമ്പോ എന്തേ കരയുന്നതെന്ന് ചോദിക്കാൻ നിങ്ങളുണ്ട്? നാളെ ഫാത്തിമ പോകും ആറടി മണ്ണിലേക്ക്, മണ്ണിട്ട് മൂടും, എല്ലാവരും പിരിഞ്ഞു പോകും, പള്ളിയിലും മഗ്രിബിന്റെ മാങ്ക് വിളിക്കും. അന്ന് ഫാത്തിമയുടെ ആദ്യത്തെ ആദ്യ രാത്രി, ഖബറിലെ ആദ്യ രാത്രി, മണ്ണിട്ട് മൂടിയ രാത്രി, റഖീബും അത്മൻകറും നക്കീറും വരുന്ന രാത്രി, ആ രാത്രി എന്നെ സഹായിക്കാൻ ആരുണ്ടല്ലേ? എന്നോട് കരയുന്നതെന്തെന്ന് ചോദിക്കാൻ സബാനിയാക്കളായ മലക്കുകളുടെ ദണ്ഡിന്റെ അടിയേറ്റ് ഫാത്തിമ പടയുമ്പോ എന്തേ ഫാത്തിമ കരയുന്നെന്ന് ചോദിക്കാൻ, അലിയേ നിങ്ങൾ പോലും അവിടെ ഉണ്ടാവില്ലല്ലോ. ഖബറിന്റെ ആദ്യ രാത്രി ഒത്തിട്ട് ഞാൻ കരയുകയാണ്, പടച്ച റബ്ബിനെ ഒത്തിട്ട് കരയുകയാണ്, എന്റെ റബ്ബിനെ ഒത്തിട്ട് കരയുകയാണ് ഞാൻ എന്ന് മറുപടി പറയവേ ഫാത്തിമ 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 മറുപടി വീണ്ടും വന്ന് അലിയാരുടെ ആരാണ് അലിയ? അബൂ താലിബിന്റെ മകൻ, ആ ചില്ലറക്കാരനല്ല, മദീനയുടെ നായകന്റെ കൂട്ടുകാരൻ, ആദ്യമായി റിസാലത്തിന്റെ വെളിച്ചത്തിലോട്ട് കുട്ടികളിൽ നിന്ന് നടന്നു വന്നവന്, ഖൈബറിന്റെ പടക്കളത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരി നയിച്ചവൻ, ഞാനാണെന്ന് പറഞ്ഞവൻ, ഞാൻ മുറക്കി വിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ അലിയാർ തങ്ങൾ, അത് നിസ്സാരക്കാരനല്ല, ലോകനായകന്റെ മരുമകനാണ്. ഫാത്തിമ ഒന്നുകൂടി മുസല്ല നിവർത്തിയിട്, മണിയറയിൽ മുസല്ല നിവർത്തി, ഞാനും കൂടി നിന്റെ ഓരത്ത് നിൽക്കട്ടെയോ? പാതിരാ സമയത്തും മണിയറയിൽ ഒരു മുസല്ല ഉണ്ടായി, തറക്കാ ഫിറാശഹുമാ വകാമാ ഫിതുജാ യതലല്ലാനി ബിതഅതിർ റഹ്മാനി ഉമാഖിറുൽ ഉഖറാ അല ദുനിയാ വമാ ഫീഹാ മിനൽ ഐശിൽ യസീരിൽ ഫാനി. അന്നത്തെ രാത്രി രണ്ടു പേര് ആ മണിയറയിൽ നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു. വയദ് വക്കാനു ലനാ ഖാഷീ, ആ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ രണ്ടാമത്തെ കാരണം, വക്കാനു ലനാ ഖാഷീ, അവരല്ലാന പേടിയുള്ള ഭാര്യയും ഭർത്താവും, പടച്ചറപ്പിനെ അള്ളാനെ അറിഞ്ഞ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുള്ള വീട്ടിലാണ് ഏറ്റവും നല്ല മക്കൾ പിറന്നത്. ഖദീജയുടെ മടിത്തട്ടിലാണ് ഫാത്തിമ പിറന്നത്. പെങ്ങളെ, ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, ഉടുതുണി പോലുമില്ലാതെ, ആവശ്യത്തിനില്ലാതെ കിടപ്പറയിൽ കിടന്ന, പുതപ്പ് പോലും വിൽക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ മടിത്തട്ടിലേ ഫാത്തിമ പറക്കൂ. ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണിന്റെ മടിത്തട്ടിൽ ഒരു ഫാത്തിമയ്ക്ക് ജന്മമുണ്ടാവുകയില്ല. ഭാര്യയ്ക്ക് വേണ്ടി തണലൊരുക്കിയ ഇബ്രാഹീമിനാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യയ്ക്ക് വേണ്ടി സർവ്വതം സഹിച്ച ഇബ്രാഹീമിന്റെ മടിത്തട്ടിലാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ യോജിപ്പ്, അള്ളാഹുവിനോടുള്ള വഴിപ്പെടൽ. ഇനി മൂന്നാമത്തെ അടിസ്ഥാനം എന്തോ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ മദ്യത്തിന് സ്ഥാനമില്ല, മദിരാശിക്കില്ല, പിശാചിനില്ല. എന്റെ വീടിന് ഈ മൂന്ന് ദിവസങ്ങളുടെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ: ഒന്ന്, പടച്ചറപ്പിനോട് ദുആ ചെയ്യുക; രണ്ട്,
രണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. മൂന്ന് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ ഭാര്യ ഭർത്താക്കന്മാർ ഏത് നന്മ കണ്ടാലും അവിടെ കൂടിപ്പോകും. സിനിമ കാണാനല്ല, വാതുണ്ടെന്ന് കേട്ടാൽ ഓടിയെത്തും. ഒരു സദക്കയുടെ കാര്യം എത്തിയാൽ ഓടിയെത്തും. ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ ഓട്ടം ഈ നന്മക്ക് വേണ്ടിയാകണം. ചെറുപ്പക്കാരേ, മത്സരം എന്തിനു വേണ്ടി? നന്മക്ക് വേണ്ടി. മമ്മൂട്ടിയുടെ സിനിമക്ക് ആദ്യത്തെ ടിക്കറ്റ് എടുക്കാനുള്ള മത്സരമല്ല, ഫുട്ബോൾ മാമാങ്കത്തിനല്ല, നന്മക്ക് വേണ്ടി മത്സരിക്കുക. മദീനത്തെ പള്ളിയിൽ ആഹ്വാനം നടന്നു, സഹാബ അല്ലാഹുടെ ദീൻ പട്ടിണിയിലാണ്, നിങ്ങളുടെ വീട്ടിലുള്ളതൊക്കെ എടുത്തുകൊണ്ട് വരിക. പറയേണ്ട താമസം, മദീനത്തെ പള്ളിയിൽ നിന്ന് ഓട്ടം നടന്നു. ആരാണ് ഓടുന്നത്? ഉമറാണ് ഓടുന്നത് റളിയല്ലാഹു തആല അൻഹു. ചിന്തിച്ചു, എപ്പോഴും എന്നെ മറികടക്കുന്നത് അബൂബക്കറാണ്, ഇന്ന് അബൂബക്കർ കൊടുക്കുന്നതിനേക്കാൾ സദക്ക എനിക്ക് കൊടുക്കണം. നേരെ ഓടി ഉമർ വീട്ടിലേക്ക്. ഇന്ന് മത്സരമാണ് ഇവിടെ. ഏത് മത്സരം എന്നറിയുമോ? ഉമറും അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ അവര് തമ്മിലുള്ള ഒരു മത്സരമാണ്. എനിക്കിന്ന് ജയിക്കണം. ഉമർ ഓടി വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, ഉള്ള സമ്പത്ത് രണ്ടായിട്ട് പകുക്ക്. രണ്ടായി പകുത്തു. ഒരു പകുതി വീട്ടിലിരിക്കട്ടെ, മറ്റേ പകുതിയുമായി ഉമറേതിന്റെ വീടിന് വേണ്ടി എന്ത് വെച്ചിട്ടുണ്ട്? എന്റെ ആകെയുള്ള ഒരു പുരുഷായുസിന്റെ സമ്പത്ത് രണ്ടായി പകുത്തു നബിയെ. ഒരു പകുതി അല്ലാണ്ട് ദീനിന് വേണ്ടി, മറ്റേ പകുതി എനിക്ക് കുടുംബത്തിന് വേണ്ടി. അള്ളാഹു നിനക്ക് പറക്കത്ത് ചെയ്യട്ടെ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു കരുതി, ഇനി അബൂബക്കർ ഇതിന് മുകളിലേക്ക് എവിടേക്ക് പോകാൻ? ഇന്നെന്നെ തോൽപ്പിക്കില്ല ഉമർ, ഇന്നെന്നെ തോൽപ്പിക്കില്ല അബൂബക്കർ. ഇതിന്റെ ഒരു പുരുഷായുസിന്റെ പകുതി കൊടുത്തിരിക്കുകയാ എന്നിരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ, അങ്ങേ ഭാഗത്ത് നിന്നൊരു മനുഷ്യൻ പാഞ്ഞു വരുന്നത്. തലയിലൊരു തോൽപാത്രം. എല്ലാവരും ചിന്തിക്കിൻ, ഇടത്തെ കയ്യിൽ പാതി കീറിയ ഒരു ഈത്തപ്പന മരത്തിന്റെ പായ നേരെ കൊണ്ടുവന്ന അല്ലാണ്ട് റസൂലിന്റെ മുമ്പിലിട്ടു. എന്തേ അബൂബക്കറെ ഇത്? യാ റസൂലല്ലാഹ്, നിനക്ക് നിന്റെ കുടുംബത്തിന് നീ എന്ത് ബാക്കി വെച്ചു അബൂബക്കറെ? അല്ലാഹു റസൂലു, എനിക്ക് അല്ലാ മതി നബിയെ, എന്റെ വീട്ടിൽ അല്ലാഹുമ്മന്റെ പ്രവാചകനും മതി. ഇനി എന്റെ വീട്ടിൽ ഇതല്ലാതെ വേറൊന്നും ബാക്കിയില്ല തിരുദൂതരെ. ഏറ്റവും അവസാനം കൊടുത്തു കൊടുത്ത് ഇനി എന്റെ വീട്ടിൽ ബാക്കിയുള്ളത് വെള്ളം വെക്കുന്ന ഈ തോൽപാത്രം, ഞാനും എന്റെ ഭാര്യയും കിടന്നുറങ്ങുന്ന ഈ പാതി കീറിയ ഈത്തപ്പന മരത്തിന്റെ പായ. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു, അബൂബക്കറെ അബൂബക്കറെ, നിങ്ങനെ ജയിക്കാൻ ആർക്കും കഴിയില്ല അബൂബക്കറെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന സബഖത്തിലഹും മിന്നൽ ഹുസ്ന, നന്മ ചെയ്യാൻ മത്സരിച്ചവർ. ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ സംഘാടകര് ബക്കറ്റുമായി വരും. ഇതൊരു മത്സരത്തിന്റെ രംഗമാണ്. എന്റെ ആഖിറത്തിനു വേണ്ടി, എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്, എന്റെ സന്തോഷത്തിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഒരു കവർ സംഘാടകര് വരും നാളെ വരുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 34,000 ആളുകൾ 6,666 രൂപ ഖുർആനിൽ 6,666 ആയത്തുകൾ ഉണ്ട്. എന്റെ സദസ്സിൽ ഇതേവരെ 90% ബ്ലഡ് ക്യാൻസർ ബാധിച്ച് 40 ദിവസത്തെ ആയുസ് പറഞ്ഞ രോഗി പോലും ഖുർആൻ, ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന വിഷയം പട്ടാമ്പിയിൽ സംസാരിക്കവേ രോഗി കടന്നു വന്നു. പ്രസംഗം കേട്ട് വന്നനാണ്. ലേക്ഷോറിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഗംഗാധരന് 40 ദിവസമേ ആയുസുള്ളൂ. പോയ വഴിയിൽ മക്കളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, ഇനി 40 ദിവസം മക്കളെ ദുആ ചെയ്തു. 6,666 ഉസ്താറേ സദസ്സിലേക്ക് 15 ദിവസം കഴിഞ്ഞില്ല ഫോൺ കോൾ വരുന്നു. ഉസ്താറേ ഇന്ന് പരിശോധന കഴിഞ്ഞു, 1% ക്യാൻസർ പോലെ ശരീരത്തിലില്ല. 90% ബ്ലഡ് ക്യാൻസർ, 40 ദിവസത്തെ ആയുസ്. ഇത് ബാക്കവിയുടെ ഗുണം പറഞ്ഞതല്ല, എന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ ഈ സദസ് നിസ്സാരമല്ല. എത്രയോ 10,000 ആമീൻ പറയുന്ന സദസ്